ಹರೇ ಕೃಷ್ಣ ಸರ್ವಂ ಶ್ರೀ ಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಜೈ ಶ್ರೀ ರಾಧೇ ರಾಧೇ ಎಲ್ಲರಿಗೂ ಕೃಷ್ಣಾರ್ಚನೆಯಲ್ಲಿ ಸ್ವಾಗತ ನಾರಾಯಣೀಯಂ ದಶಕಂ 7 ಹಿರಣ್ಯ ಗರ್ಭೋತ್ಪತ್ತಿ ಪ್ರಕಾರ ವರ್ಣನಂ ಪ್ರಕಾಶ ಸ್ವರೂಪಿನ್ ಇಪ್ರಕಾರಂ 14 ಲೋಕಮಾಗುವ ಸ್ವರೂಪತ್ತೋಡು ಕೂಡಿ ಆವಿರ್ಭವಿಚ್ಚ ನಿಂದಿರುವಡಿ താൻ തന്നെ പിന്നെ അതിൻ്റെ മേൽഭാഗത്തുള്ള സത്യലോകമെന്ന് പറയപ്പെടുന്ന സ്ഥാനത്തിൽ ബ്രഹ്മാവെന്ന പേരോടുകൂടി അവതരിച്ചു. 3 ലോകങ്ങൾക്കും ജീവാത്മാവായ യാതൊരു ഭഗവാനെ ഹിരണ്യഗർഭനെന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭന് വർദ്ധിച്ചിരിക്കുന്ന രജോഗുണവികാരം നിമിത്തം തെളിഞ്ഞു പ്രകാശിക്കുന്ന അനേകം വിധത്തിലുള്ള സൃഷ്ടിയെ ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടിയവനുമായി ഭവിച്ചു. അപ്രകാരമുള്ള ഈ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയിൽ മനസ്സുറപ്പിച്ചവനായി തന്നെത്താൻ വളരെയെല്ലാം ആലോചിച്ചു നോക്കിയിട്ടും ലോകത്തെ സംബന്ധിച്ച യാതൊരറിവും ലഭിക്കാതെ ചിന്താവിവശനായി സ്ഥിതി ചെയ്തു. ലോകനാഥ, അപ്പോൾ നിന്തിരുവിടി തന്നെ തപസ്സിന് പ്രേരിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്താലും എന്നിങ്ങനെ ചെവികൾക്ക് സൗഖ്യമരുളുമാറുള്ള ആകാശവാണിയെ ഇദ്ദേഹത്തെ കേൾപ്പിച്ചു. ലോകങ്ങളെയെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കെ ആരാണ് എന്നോടിങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചുറ്റുപാടും നോക്കി യാതൊന്നും കാണാതെ അശരീരി വാക്കിൻ്റെ അർത്ഥത്തെ നല്ലതുപോലെ ആലോചിച്ചറിഞ്ഞ് 1000 ദിവ്യവർഷങ്ങൾ തപസ് ചെയ്തു. അദ്ദേഹത്താൽ ആരാധിക്കപ്പെട്ട നിന്തിരുവടി അത്ഭുതങ്ങളിൽ വെച്ച് മുഖ്യമായതും തൻ്റെ ഇരിപ്പിടവുമായ വൈകുണ്ഠത്തെ ആ ബ്രഹ്മദേവന് കാണിച്ചു കൊടുത്തു. വിശ്വവ്യാപിൻ ലോകങ്ങൾക്കെല്ലാം വെളിയിൽ പ്രകാശിക്കുന്നതും ബ്രഹ്മ തേജസ്സോടു കൂടിയതുമായ ദിക്കിൽ മായ ഒരിക്കലും വികാരത്തെ പ്രാപിക്കുന്നില്ലയോ? ദുഃഖം, കോപം, അജ്ഞാനം, ഭയം തുടങ്ങിയ ഭാവങ്ങളും എവിടെയില്ലയോ? എവിടെ പരിപൂർണവും നിത്യവുമായ ആനന്ദം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുവോ? ബ്രഹ്മാവിനു നേരിൽ കാണിച്ചു കൊടുക്കപ്പെട്ട വൈകുണ്ഠമെന്ന പേരോടുകൂടിയ നിന്തിരുവടിയുടെ ആ സ്ഥാനം സർവോത്കർഷനെ വർദ്ധിക്കുന്നു. യാതൊരിടത്ത് 4 കൈകളോടു കൂടിയവരായി ഇന്ദ്രനീലക്കല്ല് പോലെ ശ്യാമളവും സ്വച്ഛവും ശോഭയോടു കൂടിയവരായി പല വിധത്തിലുള്ള ആഭരണങ്ങളാൽ പ്രകാശിക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോടു കൂടിയവരായി കാന്തി തേടുന്ന വിമാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചവരായി ഭക്തി നിമിത്തം ആ വിധത്തിലുള്ള ഉത്തമസ്ഥാനത്തെ പ്രാപിച്ചവരും ദിവ്യന്മാരായിരിക്കുന്ന ജനങ്ങൾ പ്രശോഭിക്കുന്നുവോ? സർവകന്മഷങ്ങളും നശിപ്പിക്കപ്പെട്ട വൈകുണ്ഠമെന്ന അങ്ങയുടെ ആ സ്ഥാനം വിജയിക്കട്ടെ. യാതൊരു സ്ഥലത്ത് സുന്ദര സുന്ദരിമാരാൽ ചുഴലപ്പെട്ടവളായി മിന്നൽ കൊടിക്ക് തുല്യവും ജഗമോഹനവും മനോഹരവുമായ ശരീരശോഭ കൊണ്ട് പ്രകാശിക്കപ്പെട്ട നിഗന്ധരാളത്തോടു കൂടിയവളായിരിക്കുന്ന ശ്രീദേവി അങ്ങയുടെ പാദകമലത്തിലെ സൗരഭ്യമെന്ന ഒരു വിഷയത്തിൽ തന്നെയുള്ള കൗതുകം കൊണ്ട് തന്നെത്താൻ പ്രത്യക്ഷപ്പെടുന്നുവോ? വിസ്മരിക്കത്തക്ക ദിവ്യവൈഭവങ്ങളോടുകൂടിയ നിന്തിരുവടിയുടെ ആ സ്ഥാനത്തെ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇപ്രകാരം ബ്രഹ്മദേവന് കാണിച്ചു കൊടുക്കപ്പെട്ട ആ വൈകുണ്ഠത്തിൽ രത്നപീഠത്തിൽ സ്ഥിതി ചെയ്യുന്നതും കോടി സൂര്യപ്രകാശത്തോടു കൂടിയ കിരീടം, കടകം തുടങ്ങിയ ആഭരണങ്ങളാൽ അതിയായി ശോഭിക്കുന്ന തിരുമേനിയോടു കൂടിയതും ശ്രീവത്സമെന്ന മറുവിനാൽ അടയാളപ്പെട്ടതും തന്നാൽ സ്വീകരിക്കപ്പെട്ട കൗസ്തുഭമണിയുടെ ശോഭയാൽ അരുണിമയിണങ്ങിയതും ജഗത്കാരണവുമായ നിന്തിരുവടിയുടെ മോഹന സ്വരൂപത്തെ ബ്രഹ്മാവ് ദർശിച്ചു. ഭഗവാൻ, നിന്തിരുവടിയുടെ ആ കോമള വിഗ്രഹം എനിക്കും പ്രകാശിക്കണമേ. മംഗളസ്വരൂപ, നീലക്കാർ, കായാമ്പൂ ഇവയ്ക്ക് തുല്യമായ കാന്തി വിശേഷം കൊണ്ട് ദിഗ്മണ്ഡലത്തെ മറയ്ക്കുന്നതും ഉത്കൃഷ്ടമായ മന്ദസ്മിതധാരയാൽ പ്രസന്നമായ മുഖത്തോടു കൂടിയതും ശോഭവഹങ്ങളായ ശംഖ്, ഗദ,
ചക്രം, പത്മം എന്നിവ ധരിക്കുന്ന രമ്യങ്ങളായ കൈകളോട് കൂടിയതും ബ്രഹ്മാവിന് സന്തോഷത്തെ ചെയ്തതുമായ അങ്ങയുടെ പ്രസന്ന വിഗ്രഹം എൻ്റെ രോഗങ്ങളെ ഉന്മൂലനം ചെയ്യണമേ. ബ്രഹ്മാവ് അങ്ങയുടെ ദിവ്യ വിഗ്രഹത്തെ ദർശിച്ച് പരിഭ്രമിച്ച് അങ്ങയുടെ ചരണകമലങ്ങളിൽ സന്തോഷാതിരേകത്തിനു വശപ്പെട്ടവനായി വീണ് നമസ്കരിച്ച് സംപ്രീതിയാൽ കൃതാർത്ഥനായിട്ട്, അല്ലേ ഭഗവാൻ, എൻ്റെ അനുഗ്രഹത്തെ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. പരമെന്നും അപരമെന്നും അറിയപ്പെടുന്ന അങ്ങയുടെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള ആ അറിവിനെ എനിക്കുണ്ടാക്കിത്തരണമേ എന്നിങ്ങനെ അപേക്ഷിച്ചു. ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു. അനന്തരം നിന്തിരുവടി അരുണവർണ്ണമിണങ്ങിയ കാലിണകളിൽ നമസ്കരിക്കുന്ന ആ സ്രഷ്ടാവിനോട് കൈകൊണ്ട് കരത്തിൽ പിടിച്ച്, അങ്ങയ്ക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളും, സൃഷ്ടികർമ്മങ്ങളാൽ ബന്ധവും ഉണ്ടാവുന്നതല്ല എന്നിങ്ങനെ അരുളി ചെയ്തു. അത്യന്തം സന്തോഷിച്ചു. തന്നെത്താൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നവനായി അദ്ദേഹത്തെ സൃഷ്ടികർമ്മത്തിൽ പ്രേരിപ്പിച്ചു. ലോകേശ്വര, അപ്രകാരമുള്ള ഭഗവാൻ എനിക്ക് ദേഹസൗഖ്യത്തെ നൽകി ആനന്ദിപ്പിക്കണമേ. ഹിരണ്യ ഗർഭോത്പത്തി വർണ്ണനം എന്ന 7-ാം ദശകം സമാപ്തം. തൃതീയ സ്കന്ധ ദശകം 8, പ്രളയവർണ്ണനവും ജഗത് സൃഷ്ടിപ്രകാര വർണ്ണനവും. ഇപ്രകാരം മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദ്യത്തിൽ ഭവിച്ച ബ്രഹ്മകൽപ്പത്തിൽ തന്നെ ജനിച്ചവനായ ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്നു തന്നെ വേദങ്ങളെ പ്രാപിച്ച് മുമ്പിലത്തെ കൽപ്പത്തിലെ പോലെ പ്രപഞ്ച സൃഷ്ടിയെ ചെയ്തു. ആ ബ്രഹ്മദേവൻ 1000 ചതുർയുഗക്കാലം കൊണ്ട് ഗണിക്കപ്പെട്ട പകലുകളെയും അത്ര തന്നെ കാലം കൊണ്ട് കണക്കാക്കപ്പെട്ട രാത്രികളെയും വളരെ കഴിച്ചുകൂട്ടി. ഇദ്ദേഹം തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളോടുകൂടി അങ്ങയിൽ ലയിച്ചിട്ട് നിദ്ര ചെയ്യുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ നിദ്രാസമയമായ രാത്രിയെ നൈമിത്തിക പ്രളയമെന്ന് പറയുന്നു. ആ സ്രഷ്ടാവ് പിന്നീട് ഞങ്ങളെപ്പോലെയുള്ളവരുടെ പ്രഭാതകൃത്യങ്ങൾക്ക് തുല്യമായ പ്രപഞ്ച സൃഷ്ടിയെ ദിവസം തോറും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നു. മുമ്പുള്ള ബ്രഹ്മകമലത്തിൽ ജനിച്ചവർക്കും ദീർഘായുസ്സുകളായ കർക്കണ്ഡേയാദികൾക്കും അപ്പോഴുള്ള സൃഷ്ടിയാവട്ടെ ഉറങ്ങി ഉണരുന്നതിനോട് തുല്യമായി ഭവിക്കുന്നു. ഇപ്പോൾ ഈ ബ്രഹ്മദേവൻ തനിക്കുള്ള ആയുസ്സിൻ്റെ പകുതിഭാഗവും 50 സംവത്സര പ്രമാണവുമായ ഒരു പരാർത്ഥകാലത്തെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു എന്നത് പ്രസിദ്ധമാണല്ലോ, അല്ലേ ഭഗവാൻ. അതിലൊടുവിലത്തെ രാത്രിയിൽ ഉണ്ടായതും പിറ്റേന്ന് പ്രഭാതത്തിൽ സംഭവിച്ചതുമായ അങ്ങയുടെ ലീലാവിലാസങ്ങളെ ഞാൻ വർണ്ണിച്ചു പറയാം. അനന്തരം പങ്കജോത്ഭവനായ ബ്രഹ്മാവ് കഴിഞ്ഞ പകലിൻ്റെ അവസാനത്തിൽ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നവനായി നിന്തിരുവടിയിൽ വഴിപോലെ ചേർന്നു ലയിച്ചു. പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ഉദരത്തെ പ്രാപിച്ചു. അപ്പോൾ ഈ ജഗത് മുഴുവൻ ജലമയമായി ഭവിച്ചു. ലോകം ജലമാത്ര ശേഷമായി തീർന്നപ്പോൾ ആനന്ദത്തിൻ്റെ പരിപൂർണമായ അനുഭവമാകുന്ന സ്വരൂപത്തോടു കൂടിയ നിന്തിരുവടി തൻ്റെ യോഗനിദ്ര കൊണ്ടടയാളപ്പെട്ട രൂപവിഭവത്തോടു കൂടിയവനായിട്ട് അങ്ങയുടെ തന്നെ സ്വരൂപാന്തരമായിരിക്കുന്ന സർപ്പശ്രേഷ്ഠനായ ആദിശേഷനിൽ ശയിച്ചു. ആ സർപ്പശയനത്തിൻ്റെ പ്രളയാരംഭകാലത്ത് തന്നിൽ പ്രശാന്തമായി ലയിച്ചു കിടക്കുന്ന ശക്തി സമൂഹങ്ങളോടു കൂടിയവനും സകല ജീവാത്മാക്കൾക്കും വിശ്രമസ്ഥാനവും പ്രളയത്തിൻ്റെ അവസാനത്തിൽ എന്നെ ഉണർത്തുക എന്നിങ്ങനെ കാലം എന്നു പേരായ സ്വന്തം ശക്തിയോടും കൽപ്പിച്ചവനുമായ നിന്തിരുവടിയാൽ യോഗനിദ്ര ചെയ്യപ്പെട്ടുപോൽ. ജഗദീശ്വര, ഏകാഗിയായ നിന്തിരുവടി 1000 ചതുർയുഗക്കാലം മുഴുവൻ ഈ വിധത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ, അതായത് പ്രളയത്തിൻ്റെ അവസാനത്തിൽ, കാലം എന്നറിയപ്പെടുന്ന ശക്തി ആദ്യമുണർന്നിട്ട് അങ്ങയെയും ഉണർത്തിയത്രേ. കാരണജലത്തിൻ്റെ മധ്യഭാഗത്ത് പള്ളിക്കുറുപ്പ് കൊള്ളുന്ന ഭഗവാൻ നിന്തിരുവടി ഉണർന്ന ഉടനെ
എല്ലാ ലോകങ്ങളെയും തന്നിൽ ലയം പ്രാപിച്ചിരിക്കുന്നതായി കണ്ട് സൂക്ഷ്മ സ്വരൂപത്തോടുകൂടി തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ലോകങ്ങളിൽ തന്നെ ദൃഷ്ടിയെ വിക്ഷേപിച്ചു. ഹേ ഭഗവാൻ, അനന്തരം അങ്ങയുടെ നാഭീരന്ധ്രത്തിൽ നിന്ന് നിന്തിരുവടിയാൽ തന്നെ ലയിച്ചു കിടക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ബീജരൂപമായി മുട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു ദിവ്യരൂപമായ താമരപ്പൂ പൊങ്ങിപ്പുറപ്പെട്ടു. നിന്തിരുവടിയുടെ തിരുമേനിയിൽ നിന്ന് ജലമാർഗത്തിൽ മുളച്ചു പൊങ്ങിയ അങ്ങനെയുള്ള ഈ താമരമൊട്ട് ക്രമേണ പുറത്തേക്ക് പുറപ്പെട്ടതായി ചുറ്റും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സ്വതേജസ്സുകൊണ്ട് ഇരുളിനെ നിശേഷം നശിപ്പിച്ചു. നല്ലതുപോലെ വികസിച്ച ഇതളുകളോടുകൂടിയതും ഏറ്റവും വിചിത്രമായിരിക്കുന്നതും അങ്ങയുടെ യോഗശക്തിയാൽ ധരിക്കപ്പെട്ടിരിക്കുന്നതുമായ ആ താമരപ്പൂവിൽ തന്നെത്താൻ ബുദ്ധിയിൽ തെളിഞ്ഞു തുടങ്ങിയ എല്ലാ വേദസമൂഹങ്ങളോടും കൂടിയ പങ്കജോദ്ഭവനായ ആ ബ്രഹ്മാവ് ആവിർഭവിച്ചു. പരാത്മസ്വരൂപിയായി സർവവ്യാപിയായിരിക്കുന്ന ഗുരുവായൂർവാസിൻ ഈ പത്മമെന്ന കമലത്തിൽ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവിനോടു കൂടിയവനും അളവറ്റ മഹിമകളോടു കൂടിയവനുമായ നിന്തിരുവടി തന്നെ എൻ്റെ വ്യാധികളെയെല്ലാം നിവാരണം ചെയ്യണമേ. പ്രളയവർണ്ണനവും ജഗത് സൃഷ്ടി പ്രകാരവർണ്ണനവും എന്ന എട്ടാം ദശകം സമാപ്തം. ദശകം 9, ജഗത് സൃഷ്ടി പ്രകാരവർണ്ണനം. ആ ബ്രഹ്മദേവനാകട്ടെ അങ്ങയുടെ നാഭീപത്മത്തിൽ ഇരുന്നരുളുന്നവനായി ഈ താമരപ്പൂവ് സമുദ്രത്തിൽ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാലോചിച്ചിട്ടും അറിയാതെ അത് കണ്ടുപിടിക്കുവാനുള്ള കൗതുകം കൊണ്ട് ദിക്കുതോറും തിരിക്കപ്പെട്ട മുഖത്തോടു കൂടിയവനായി വികസിച്ച താമരകൾക്ക് തുല്യം കമനീയമായി 8 കണ്ണുകളോടുകൂടി 4 മുഖത്തോടു കൂടിയ അവസ്ഥയെ പ്രാപിച്ചു. മഹാസമുദ്രത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന വെറും ആ താമരയെ മാത്രം കാണുകയും അതിന് ആശ്രയഭൂതമായ നിന്തിരുവടിയുടെ ശരീരത്തെ കാണാതിരിക്കുകയും ചെയ്യുകയാൽ വിശാലമായ പത്മത്തിനകത്ത് യാതൊരു സഹായവുമില്ലാത്ത ഈ ഞാൻ തന്നെ ആരാണ്, ഈ താമരപ്പൂ എവിടെ നിന്നാണ് ഉണ്ടായത് എന്നിങ്ങനെ അദ്ദേഹം ആലോചന തുടങ്ങി. ഊഹാപോഹ ബുദ്ധിയോടുകൂടിയ അദ്ദേഹമാകട്ടെ ഈ പങ്കജത്തിന് ഏതെങ്കിലും ഒരു ആധാരമുണ്ടായിരിക്കുക തന്നെ ചെയ്യും എന്നിപ്രകാരം ആലോചിച്ചുറച്ചവനായി തൻ്റെ യോഗശക്തിയോടുകൂടിയ ആത്മജ്ഞാനം കൊണ്ട് വളയത്തിലുള്ള ദ്വാരം വഴിയായി കീഴോട്ടിറങ്ങി. എങ്കിലും നിതന്തസുന്ദരമായ അങ്ങയുടെ തിരുമേനിയെ കണ്ടെത്തിയില്ല. അനന്തരം അദ്ദേഹം ആ താമരവളയത്തിൻ്റെ എല്ലാ സുഷിരഭാഗങ്ങളാകുന്ന മാർഗങ്ങളിലും പ്രവേശിച്ച് അന്വേഷിക്കുന്നവനായി 100 ദിവ്യ സംവത്സരങ്ങൾ പ്രയത്നിച്ചിട്ടും ഒന്നും തന്നെ കണ്ടെത്താത്തവനായി അങ്ങയുടെ കാരുണ്യത്തെ മാത്രം കാംക്ഷിക്കുന്നവനായിട്ട് ഏകാഗ്രമായ ബുദ്ധിയോടുകൂടി സമാധിയിലുള്ള സ്വൈര്യത്തെ കൈകൊണ്ടു. ആ കമലോത്ഭവനാകട്ടെ അനേക വർഷങ്ങൾ കൊണ്ട് സുദൃഢമായി തീർന്ന സമാധിബന്ധത്താൽ ഉത്കർഷേണെ പ്രകാശിച്ചു തുടങ്ങിയ ആത്മജ്ഞാനത്താൽ നിർമ്മലനായി അതിനു മുമ്പ് കാണപ്പെട്ടതും ആശ്ചര്യകരവും സർപ്പത്തിൻ്റെ ശരീരഭാഗത്തെ ആശ്രയിച്ചിരിക്കുന്നതുമായ അങ്ങയുടെ സാക്ഷാൽ സ്വരൂപത്തെ ജ്ഞാനദൃഷ്ടി കൊണ്ട് സന്തുഷ്ടചിത്തനായി ദർശിച്ചു. അല്ലയോ ഭഗവാൻ, ശ്രേഷ്ഠമായ കിരീടം കൊണ്ടുല്ലസിക്കുന്നതും വള, മുത്തുമാല, തോൾവള ഇവയിണങ്ങിയതും രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന അരഞ്ഞാണത്തോടും ഭംഗിയിൽ ഉടുക്കപ്പെട്ട മഞ്ഞപ്പട്ടോടും കൂടിയതും കായാമ്പൂവിൻ്റെ ഭാസുരപ്രഭയാർന്നതും കണ്ടദേശത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭമണിയോടുകൂടിയതും ബ്രഹ്മദേവന് പ്രത്യക്ഷപ്പെട്ടതുമായ ആ ദിവ്യവിഗ്രഹത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഉപനിഷത് വാക്യങ്ങളാൽ പ്രതിപാദിക്കപ്പെട്ട മഹിമാതിശയത്തോടുകൂടിയ രാമവല്ലഭ, സംസാര ദുഃഖങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഹേ ഭഗവാൻ, ജയിച്ചാലും ഭാഗ്യവിശേഷത്താൽ എൻ്റെ ദൃഷ്ടിപഥത്തെ അങ്ങ് പ്രാപിക്കുന്നു. എനിക്ക് ജഗത് സൃഷ്ടിയിൽ സമർത്ഥമായ ബുദ്ധിയെ താമസം കൂടാതെ അരുളി ചെയ്യണമേ.
ഇപ്രകാരം നാൻ മുഖനാൽ കീർത്തിക്കപ്പെട്ട സ്വഗുണവൈഭവത്തോടു കൂടിയ നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ. ഹേ ബ്രഹ്മദേവ, അങ്ങ് തടസ്സമില്ലാത്തതായ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിക്കുവാനുള്ള കുശലതയെ ലഭിച്ചുകൊണ്ടാലും എൻ്റെ അനുഗ്രഹത്തെയും സ്വീകരിച്ചു കൊള്ളുക. വീണ്ടും തപസ് ചെയ്യുക. അഭീഷ്ടങ്ങളെല്ലാം സാധിപ്പിക്കുന്നതും ഏറ്റവും വർദ്ധിച്ചതുമായ എന്നിലുള്ള ഭക്തിയും സംഭവിക്കട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകളെ ഉച്ചരിച്ചിട്ട് ബ്രഹ്മദേവനെ നിന്തിരുവടി സന്തുഷ്ടചിത്തനാക്കി തീർത്തു. അനന്തരം ആ ബ്രഹ്മദേവൻ 100 ദിവ്യവർഷങ്ങളോളം തപസ് ചെയ്തവനായി മുന്നേതിലും അധികം തപശക്തിയെയും ബുദ്ധിശക്തിയെയും പ്രാപിച്ചിട്ട് പ്രളയജലത്തിൽ തനിക്കാധാരമായ താമരപ്പൂവ് വായുവിനാൽ ഇളകുന്നതായി കണ്ട് അങ്ങയുടെ മഹിമാതിശയത്താൽ വർദ്ധിച്ച വീര്യത്തോടു കൂടിയവനായി വായുവിനെയും ജലത്തെയും പാനം ചെയ്തുപോൽ. പിന്നീട് അദ്ദേഹം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആ താമരമലർ കൊണ്ട് 3 ലോകങ്ങളെയും നിർമ്മിച്ചിട്ട് പ്രജകളെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ തന്നെ ഉദ്യുക്തനായി. ഗുരുവായൂർ പുരേശ, ഇപ്രകാരമുള്ള കാരുണ്യാതിരേകത്തോടു കൂടിയ നിന്തിരുവടി വർദ്ധിച്ച കൃപാരസം കൊണ്ട് ആർദ്രമാക്കപ്പെട്ട കടാക്ഷവിശേഷങ്ങളാൽ എന്നെ താമസം വിന കാത്തൊരുളിയാലും. ജഗത്സൃഷ്ടിപ്രകാരവർണ്ണനം എന്ന 9 ദശകം സമാപ്തം.